നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് സി പി ശ്രീഹർഷൻ തിരുവനന്തപുരം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എ അന്തരിച്ച സി എഫ് തോമസിനും മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കും ചരമോപചാരമർപ്പിച്ച് പിരിഞ്ഞ സഭ തിങ്കളാഴ്ച അവരോടുള്ള ആദരസൂചകമായി മറ്റ് കാര്യപരിപാടികളിലേക്കൊന്നും കടന്നില്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷിനേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയായിരുന്നു സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട നയപ്രഖ്യാപനത്തിന് നന്ദി അറിയിച്ച് സി പി എം അംഗം എസ് ശർമ്മ അവതരിപ്പിച്ച നന്ദിപ്രമേയത്തിന്മേലായിരുന്നു ചർച്ച സ്വാഭാവികമായും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കാണ് സഭ സാക്ഷിയായത് പ്രതിപക്ഷത്തെ എം എൽ എ മാർക്കെതിരെയടക്കം ആരോപണങ്ങൾ ഉയർത്തി ഭരണകക്ഷി അംഗങ്ങൾ നിലപാട് കടുപ്പിച്ചു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിന്റെ ചുവടുപിടിച്ചായിരുന്നു ഇവരുടെ നീക്കങ്ങളെങ്കിൽ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണ വിവാദങ്ങൾ ആയുധമാക്കി പ്രതിപക്ഷവും പ്രത്യാക്രമണം നടത്തി ചൊവ്വാഴ്ച ചോദ്യോത്തരവേള മുതൽക്ക് തന്നെ ഭരണപക്ഷം പ്രതിപക്ഷത്തിന് നേരെ ആക്രമണം ആരംഭിച്ചു ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റായിരുന്ന പ്രതിപക്ഷ നേതാവിന് കൈക്കൂലി നൽകിയെന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണമുണ്ടോയെന്നായിരുന്നു ഇതിലൊരു ചോദ്യോത്തര രൂപത്തിൽ ഉന്നയിക്കുന്നത് കീഴ്വഴക്ക് ലംഘനമെന്ന് കാട്ടി കോൺഗ്രസിലെ കെ സി ജോസഫ് പ്രതിഷേധിച്ചപ്പോൾ പരിശോധിക്കാമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തൃപ്തരാകാതെ പ്രതിഷേധമുയർത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ പ്രതിപക്ഷവും അങ്ങനെയാണെന്ന് വരുത്താനുള്ള പാഴ്വേല നടത്തുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് ജനങ്ങളുടെ കൈകളാൽ കാരണത്തടി കൊണ്ടുവരാനാണ് പ്രതിപക്ഷം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു ശൂന്യവേളയിൽ പി എസ് സി നിയമനങ്ങൾ അട്ടിമറിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസിലെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത് നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കരണത്തടി അധികം താമസിയാതെ സർക്കാരിന്റെ മുഖത്ത് വീഴും എന്ന് രാവിലെ ചോദ്യോത്തര വേളയിലെ മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു യുവതലമുറയുടെ ജോലി പ്രശ്നം ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ടതാണെങ്കിലും യുവജന നേതാവായ ഷാഫി എട്ടു ലക്ഷം കേന്ദ്ര ക്ഷമിക്കണം കേന്ദ്ര ഒഴിവുകൾ നികത്താതിരിക്കുന്നതിൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് മുഖ്യമന്ത്രിയെ ആശ്ചര്യപ്പെടുത്തിയത് ഇടതുപക്ഷ സ്വഭാവം നിലനിർത്താൻ ഇടതുപക്ഷ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ മന്ത്രി ബാലനയച്ച കത്ത് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിൻവാതിൽ നിയമന രീതിയിലെ ഇതാണെന്ന് ആരോപിച്ചു എന്നാൽ ഇതല്ല നിയമനത്തിന് മാനദണ്ഡമെന്ന് കാട്ടി മന്ത്രി ആ അപേക്ഷ നിരസിച്ച കാര്യം കയ്യോടെ മുഖ്യമന്ത്രിയും എടുത്തുകാട്ടി ജനഹൃദയങ്ങളിൽ ആൾ നിറങ്ങിക്കഴിഞ്ഞ പിണറായി സർക്കാരിനെ പിടിച്ചുകെട്ടാൻ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് പോലും പ്രതിപക്ഷത്തിനായില്ലെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയം അവതരിപ്പിച്ച എസ് ശർമ്മ പറഞ്ഞു വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന സമുച്ചയ പദ്ധതിയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ അനിൽ അക്കരയുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത് ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം അനുവദിച്ചുകൊണ്ട് തൊട്ട് തലേദിവസം വന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അടിയന്തര പ്രമേയം ഹൈക്കോടതി വിധിയിൽ സർക്കാരിന് കോടതി നല്ല സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് തദ്ദേശമന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞപ്പോൾ ഹൈക്കോടതി വിധി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാത്തത് എന്ന് അനിൽ അക്കരെ തിരിച്ചു ചോദിച്ചു ഭവന ഭവനപദ്ധതിക്കായി നിലകൊണ്ട എംഎൽഎ പിന്നെന്തിനാണ് പാവപ്പെട്ടവർക്കായുള്ള ലൈഫ് പദ്ധതി മുടക്കാൻ ആദ്യ അവസാനം നിലകൊള്ളുന്നതെന്ന് മന്ത്രി മൊയ്തീൻ ചോദിച്ചു വടക്കാഞ്ചേരി പദ്ധതി കരാറിനെതിരായ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത എം എൽ എ പൊടുന്നനെ സി ബി ഐ അന്വേഷണത്തിന് പരാതി അയച്ചതും കിട്ടിയ മാത്രയിൽ സിബിഐ കേസ് ഏറ്റെടുത്തുന്നതുമൊന്നും അത്ര നിഷ്കളങ്കമാണെന്ന് മന്ത്രിക്ക് തോന്നുന്നില്ല വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും അടാട്ട് പഞ്ചായത്തും ഒന്നും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർന്നപ്പോൾ നിങ്ങൾക്ക് ഒപ്പമില്ലെന്നോർക്കാൻ അദ്ദേഹം ഉപദേശിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള മുന്നറിയിപ്പായി വ്യാഖ്യാനിക്കാം നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ തട്ടിപ്പ് ജന്മാവകാശമാണെന്ന് ലീഗ് കരുതരുതെന്ന് അഭ്യർത്ഥിച്ച സി പി എമ്മിലെ ടി വി രാജേഷ് കോൺഗ്രസിലെ വി ഡി സതീശനിലേക്ക് ആക്രമണമുന തിരിച്ചുവിട്ടതോടെ ബഹളമായി വിനിമയ ചട്ടം ലംഘിച്ച് ബർമിംഗ്ഹാമിൽ പോയി എം എൽ എ പറവൂർ മണ്ഡലത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിന് പണം പിരിച്ചെന്നാണ് ആക്ഷേപം ആരോപണം തെളിയിച്ചാൽ പരസ്യമായി മാപ്പ് പറയാമെന്ന സതീശന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ രാജേഷ് ഒരുക്കമല്ല ആണാണെങ്കിൽ തെളിയിക്കൂ തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ രാജേഷ് ശൌര്യം പ്രകടമാക്കിക്കൊണ്ടിരുന്നു ഏറ്റവും വേദനിക്കുന്ന മനുഷ്യന് നാലേ മുക്കാൽ വർഷം കാവലാളായി നിന്ന കേരളത്തിലെ ഇടതു സർക്കാർ ന്യായമല്ലാത്തത് ജനങ്ങളോട് ചെയ്യാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സർക്കാരാണെന്ന് മുല്ലക്കര രത്നാകരൻ സർട്ടിഫൈ ചെയ്തു വ്യാഴാഴ്ച ശൂന്യവേളയുടെ തുടക്കം സംഭവ ബഹുലമായിരുന്നു സ്വർണക്കടത്ത് വിവാദത്തിൽ കോൺഗ്രസിലെ പി ടി തോമസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രിയും പി ടി തോമസും തമ്മിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലെന്ന പ്രതീതിയാണ് ഉണർത്തിയത് മുഖ്യമന്ത്രിയെ നോക്കി നിങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയെന്നും കേരളത്തിൽ ജയിലിൽ കിടക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നും തോമസ് വെടിയുതിർത്തു തോമസ് ഇരുന്നു കഴിഞ്ഞ് മുഖ്യമന്ത്രി എഴുന്നേൽക്കുമ്പോഴേ തീയുടെയും പുകയുടെയും ലാഞ്ചന കാണാമായിരുന്നു തന്നെക്കുറിച്ച് ഭള്ള് ഉള്ളതുകൊണ്ട് കുറെ വാക്കുകളെടുത്ത് പ്രയോഗിക്കുകയായിരുന്നു എന്നും പി ടി തോമസെ പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല എന്നും മുഖ്യമന്ത്രി രോക്ഷത്തോടെ പറഞ്ഞു ജയിലിൽ കിടത്തി നട്ടെല്ലൊടിച്ച് വേദനയുണ്ടാക്കിക്കാൻ നിങ്ങളുടെ വലിയ നേതാവ് വിചാരിച്ചിട്ട് നടന്നിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്നത് നട്ടെല്ലിന് നിവർത്തിയാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൈ നീട്ടിപ്പിടിച്ച് അവ ശുദ്ധമാണെന്ന് പറഞ്ഞു സ്വന്തം ഓഫീസിനെ നിയന്ത്രിക്കാൻ അറിയാത്തയാൾ കേരളത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം സഭ നിറുത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നന്ദിപ്രമേയ ചർച്ചയുടെ അവസാന ദിവസത്തിലും നിറഞ്ഞു നിന്നത് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയമായിരിക്കും യുഡിഎഫിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്നത് എന്നതിൽ എ പ്രദീപ് കുമാറിന് ഉറച്ച ബോധ്യമുണ്ട് ഫാസിസത്തെ ചെറുക്കാൻ കോൺഗ്രസേ ഉള്ളൂവെന്നും പറഞ്ഞ് ഫാസിസത്തിനെതിരെ പട രാഹുൽ ഗാന്ധിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഈ ബോധ്യം മദ്യവില കൂട്ടിയതിൽ അഴിമതി മണത്തത് പ്രതിപക്ഷ നേതാവാണ് കഴിഞ്ഞ കാലത്തെ മന്ത്രിമാരുടെ സമീപനം വച്ച് ഇപ്പോഴത്തെ മന്ത്രിമാരെ താരതമ്യപ്പെടുത്തരുതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ അഭ്യർത്ഥിച്ചു ഗൌരവമായി ഒരു കാര്യത്തെയും സമീപിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെയോർത്ത് നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യാകുല ചിത്തനായി മുസ്ലീങ്ങളുടെ അവകാശം ലീഗിനില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം വൈജ്ഞാനിക തൊഴിൽ വിവര സാങ്കേതിക മേഖലകൾക്കും ഊന്നൽ നൽകി പിണറായി വിജയൻ സർക്കാരിന്റെ ആറാമത്തെയും അവസാനത്തെയും ബജറ്റ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് ഐസക്കിന്റെ ബജറ്റാണി കോവിഡാനന്തര കേരളത്തിന് ദിശാസൂചിക നൽകുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ബജറ്റ് ഉടൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ളതായി ാലേമുക്കാൽ വർഷത്തെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയ ബജറ്റ് അവതരണം മൂന്ന് മണിക്കൂറും പതിനെട്ട് മിനിറ്റുമെടുത്ത് പൂർത്തിയാക്കുക വഴി സമയത്തിലും റെക്കോർഡിട്ടു രണ്ടായിരത്തിൽ കെ എം മാണിയുടേതാണ് ഇതിനു മുമ്പത്തെ ഉയർന്ന അവതരണ സമയമെന്ന് സഭാരേഖകൾ ഉദ്ധരിച്ച് സ്പീക്കർ അറിയിക്കുകയും ചെയ്തു നിങ്ങൾ നിയമസഭാ തയ്യാറാക്കിയത് സി പി ശ്രീഹർഷൻ കേരള കൌമുദി തിരുവനന്തപുരം